സംസ്ഥാന സീനിയർ പുരുഷവിഭാഗം ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 2 മുതൽ ആരംഭിക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഉബൈദുള്ള MLA, കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും. MDFA പ്രസിഡന്റ് മയൂര ജലീൽ അധ്യക്ഷത വഹിക്കും. സെപ്റ്റംബർ 2 രാവിലെ 7 മണിക്ക് ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ കണ്ണൂർ ആലപ്പുഴയെ നേരിടും. മത്സരത്തിന്റെ സീസൺ ടിക്കറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തെയും മത്സരങ്ങളുടെ ടിക്കറ്റ് സ്റ്റേഡിയത്തിലെ കൗണ്ടറിൽ നിന്ന് ലഭ്യമാകും. സംസ്ഥാനത്തെ 14 ജില്ലാ ടീമുകളും ടൂർണമെന്റിന്റെ ഭാഗമാകും. എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഈ ചാമ്പ്യൻഷിപ്പ് വിളിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എവരുടെയും സഹകരണം ഇതിനാവശ്യമാണ്. ഇതുവരെ നടത്തിയതൊന്നും മോശമാവാത്ത രീതിയിലാണ് നമ്മൾ ചാമ്പ്യൻഷിപ്പ് നടത്തിയിട്ടുള്ളത്. ഇപ്പം 26-ാം തീയതി നമ്മുടെ സബ് ജൂനിയർ സ്റ്റേറ്റ് ഗേൾസ് ചാമ്പ്യൻഷിപ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുകയുണ്ടായി. അത് 30-ാം തീയതിയാണ്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കോട്ടപ്പടിയിൽ നടക്കുന്നത്. 2016 കോട്ടപ്പടിയിൽ അവസാനമായി ചാമ്പ്യൻഷിപ്പ് നടന്നത്. സെപ്റ്റംബർ 2 ടൂർണമെന്റിന്റെ സെമി തുടങ്ങി 9 അവസാനിക്കുന്ന ഫൈനൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും 2 മത്സരങ്ങൾ വീതമുണ്ടാവും. രാവിലെ 7 വൈകിട്ട് 4 ഇടയിലാണ് മത്സരങ്ങൾ നടക്കുക. നാഷണൽ ഗെയിംസ്, സന്തോഷ് ട്രോഫി എന്നിവയ്ക്കുള്ള കേരള ടീമിനെ ഈ ടൂർണമെന്റിൽ നിന്നാണ് തിരഞ്ഞെടുക്കുക. 7-8 തീയതികളിൽ സെമി ഫൈനലും 9-ാം തീയതി ഫൈനൽ, ലൂസേഴ്സ് ഫൈനൽ എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സമ്മാന പൂക്കാലം. ഈ ഓണക്കാലത്ത് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും പുതുമയാർന്ന ഓണം സ്പെഷ്യൽ ഗോൾഡ്, ഡയമണ്ട്, റോസ് ഗോൾഡ് കളക്ഷനുകളിൽ നിന്നും പെർച്ചേസ് ചെയ്യും. നേടു LED TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, ഗ്രൈൻഡർ, മിക്സി എന്നിങ്ങനെ അത്യാകർഷകമായ നിരവധി സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 15 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.